എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യങ്ങളൊന്നും മറന്നിട്ടുണ്ടാവില്ല എന്ന് വിശ്വസിക്കുകയാണേ. എന്തൊക്കെ കാര്യങ്ങളായിരുന്നു നമ്മൾ പഠിച്ചത്? എന്തൊക്കെയാ? അഹമ്മദ് ആദ്യം കണ്ട മൊയ്മദ് അലിക്കയുടെ രൂപം അല്ലേ. രണ്ടാമത്തേത് മൊയ്മദ് അലിക്കയുടെ ഉമ്മയായ ആയിസമ്മായി മരിച്ചപ്പോൾ ആ വീട്ടിലുണ്ടായിരുന്ന രംഗം. മൂന്നാമത്തേത് മൊയ്ലിയാരി കുട്ടികൾ വന്ന് തറവാട്ട് വീട്ടിൽ നിന്നും മൊയ്ലൂത് ചൊല്ലിയ രംഗം. ഈ മൂന്ന് രംഗങ്ങളാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ പരിചയപ്പെട്ടത്. ഇനി നാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഇനി അഹമ്മദിനെ ഏറെ ആകർഷിച്ച രംഗമാണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കേണ്ടതെന്ന്. ജിജ്ഞാസയുണ്ടല്ലേ. നമ്മൾ അത് പറയുന്നതിന് മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു പ്രവർത്തനം നിങ്ങളെ ഏൽപ്പിച്ചില്ലേ, ഒന്നല്ല രണ്ട് പ്രവർത്തനം നിങ്ങളെ ഏൽപ്പിച്ചില്ലേ? ഏൽപ്പിച്ചിരുന്നു. ഒന്നെന്തായിരുന്നു? അഹമ്മദ് ആദ്യം കണ്ട മൊയ്മദ് അലിക്കയുടെ ചിത്രം വരയാൻ വേണ്ടി ഏൽപ്പിച്ചിരുന്നു. എല്ലാവരും ശ്രമിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുകയാണ് ഇല്ലേ. എൻ്റെ വിദ്യാലയത്തിലെ കുട്ടികൾ എനിക്ക് അയച്ചു തന്ന ചിത്രം ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രദർശിപ്പിക്കുകയാണ്. എടുത്ത ഭാഗം എല്ലാവരും വായിച്ചിട്ടുണ്ടാകും ഇല്ലേ. ഇനി രണ്ടാമതൊരു പ്രവർത്തനം ഏൽപ്പിച്ചിരുന്നു. എന്താണ്? അതായത് അറബി ഭാഷയിലുള്ള പദങ്ങൾ, പരകീയ പദങ്ങൾ, ഇതൊക്കെ കണ്ടുപിടിച്ച് ഒരു നിഘണ്ട് തയ്യാറാക്കാൻ പറഞ്ഞിരുന്നു അല്ലേ. അതും നിങ്ങൾ ചെയ്തിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണ്. ഇനി ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ നാം ആദ്യം പരിചയപ്പെടുന്നത് നോവലിസ്റ്റിനെയും അദ്ദേഹത്തിൻ്റെ മറ്റ് നോവലുകളെയുമാണ്. നോവലിസ്റ്റ് എൻ പി മുഹമ്മദ്, അദ്ദേഹം 1928 കോഴിക്കോട്ടാണ് ജനിച്ചത്. 2003 ജനുവരി 3 അദ്ദേഹം അന്തരിച്ചു. നിരൂപകൻ, പത്രപ്രവർത്തകൻ, നോവലിസ്റ്റ് എന്നീ നിലകളിൽ അദ്ദേഹം പ്രസിദ്ധനായിരുന്നു. അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, ലളിതാംബിക അന്തർജനം അവാർഡ്, ഇങ്ങനെ ധാരാളം അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മറ്റ് നോവലുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എണ്ണപ്പാടം. ഈ എണ്ണപ്പാടം എന്ന നോവലിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. രണ്ടാമത്തേത് നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗം ഉൾക്കൊള്ളുന്ന ദൈവത്തിൻ്റെ കണ്ണ് എന്ന നോവൽ. ഈ നോവലിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. പിന്നീടുള്ളത് മരം, ഹിരണ്യകശിപു, പിന്നെയും എണ്ണപ്പാട്, മുഹമ്മദ് അബ്ദുറഹ്മാൻ ഒരു നോവൽ, അറബി പൊന്ന്, ഗുഹ എന്നിവയാണ്. ഇനി നാം കാണുന്നത് അഹമ്മദിനെ ഏറ്റവും ആകർഷിച്ച രംഗമാണ് അല്ലേ. മൊയ്മദ് അലിക്കയോടൊപ്പം പള്ളിയിലേക്ക് അഹമ്മദ് പോവുകയാണ്. എന്തെല്ലാം ദൃശ്യങ്ങളാണ് കടന്നു വരുന്നത് എന്ന് നമുക്ക് നോക്കാം. പാഠഭാഗത്ത് വർണ്ണിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. പള്ളിയിൽ നിന്ന് മടങ്ങുമ്പോൾ മൊയ്മദ് അലിക്കാക്ക എന്നെ ചന്തപ്പുരയിലേക്ക് കൊണ്ടുപോയ ദിവസം എന്തൊരോർമ്മ. തുറന്നു വച്ച പീടികകളിൽ പളുങ്കുഭരണിയിൽ മിഠായികൾ, കത്തിയെരിയുന്ന 14-ാം നമ്പർ വിളക്കുകൾ,
നിരത്തിനും പൊന്നു നിറം. ഇക്കാക്ക പീടികയിൽ നിന്നൊരു കോൽമിഠായി വാങ്ങിത്തന്നു. ഞാനത് ഈമ്പുകയായിരുന്നു. മധുരം, നാരങ്ങ ചുവ, രണ്ടിൻ്റെയും രസം. വായിൽ വെള്ളമൊഴുകി. അത് കൈകൊണ്ട് തുടച്ചു. കയ്യിലെ സ്വർണക്കാപ്പിൽ എന്തോ ഒട്ടിപ്പിടിക്കുന്നു. ഇക്കാക്കയ്ക്ക് കാണിച്ചു കൊടുത്തു. എന്തൊക്കെയാണ് അഹമ്മദ് മുഹമ്മദ് അലിക്കയോടൊപ്പം പോയപ്പോൾ കണ്ടത്? കോൽമിഠായി, ചന്തപ്പുര, പളുങ്കുഭരണി, 14 നമ്പർ വിളക്കുകൾ അല്ലേ. നിങ്ങളും സാധാരണ ഉത്സവപ്പറമ്പുകളിൽ പോയാൽ കോൽമിഠായും ഐസും ഒക്കെ വാങ്ങിക്കഴിച്ചതും കളിപ്പാവ വാങ്ങിച്ചതും ഒക്കെ നിങ്ങൾ ഓർക്കുന്നില്ലേ? ഉണ്ട് അല്ലേ. അങ്ങനെ കോൽമിഠായി ഈമ്പുകയായിരുന്നു സാധാരണ നിങ്ങളും ചെയ്യുന്ന പ്രവൃത്തി തന്നെ. അങ്ങനെ ആ ഈമ്പുന്ന ആ മിഠായിയുടെ മധുരം കുട്ടിയുടെ കയ്യിലൂടെ ഒലിക്കുകയാണ്. അത് സ്വർണ്ണക്കാപ്പിലൂടെ, കാപ്പ് എന്ന് പറഞ്ഞാൽ വള എന്നർത്ഥം, സ്വർണ്ണക്കാപ്പിലൂടെ ഒലിച്ചു താഴുകയാണ്. ആ കുട്ടി ശരിക്കും മിഠായി തിന്ന് അല്ലെങ്കിൽ മിഠായിയുടെ മധുരം ആസ്വദിക്കുകയാണെന്ന് നമുക്ക് പറയാം. ഇവിടെ 14 നമ്പർ വിളക്കുകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് 14 നമ്പർ വിളക്കുകൾ എന്ന് പറഞ്ഞാൽ? അതായത് പണ്ട് കാലത്ത് ഇലക്ട്രിസിറ്റിയൊന്നും ഇല്ലാതിരുന്ന ഒരു കാലമായിരുന്നു. അന്ന് മണ്ണെണ്ണ വിളക്കുകളാണ് സാധാരണ എല്ലാവരും ഉപയോഗിച്ചിരുന്നത്. മണ്ണെണ്ണ വിളക്കിൽ ഏറ്റവും കൂടുതൽ പ്രകാശമുള്ള വിളക്കുകളാണ് ഈ 14 നമ്പർ വിളക്കുകൾ, അതായത് റാന്തൽ എന്ന് പറയുന്നത്. നിങ്ങൾ റാന്തൽ വിളക്ക് കണ്ടിട്ടുണ്ടോ? റാന്തൽ വിളക്കിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. എന്താണ്? ഇത് കാറ്റത്ത് പോലും കെട്ടുപോവില്ല. ഈ റാന്തൽ വിളക്കിൻ്റെ, അതായത് 14 നമ്പർ വിളക്കിൻ്റെ പ്രകാശം നിരത്തിലിങ്ങനെ പടരുകയാണ്. അതാണ് നിരത്തിനും മഞ്ഞ നിറം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി പള്ളിക്കുളത്തിലേക്കാണ് യാത്ര. എന്തെല്ലാം ദൃശ്യങ്ങളാണ് അഹമ്മദ് പള്ളിക്കുളത്തിൽ കാണുന്നത്! പള്ളിയുടെ മുമ്പിൽ പള്ളിക്കുളം, ഇരുട്ടിൽ വെള്ളത്തിൽ അരണ്ട നിലാവ്, വെള്ളത്തിൽ അമ്പിളിമാമൻ തിളങ്ങുന്നു. അമ്പിളിമാമൻ പൊട്ടിപ്പോയിരുന്നു. പഴകിയ സോപ്പുപത, ഉണങ്ങിയ മിനുസമുള്ള പടവിൽ ഇക്കാക്ക എന്നെ ഇരുത്തി. ഇക്കാക്കയുടെ കൈക്കുമ്പിളിൽ വെള്ളം, അപ്പുറം പള്ളി. പള്ളി വലിയതായിരുന്നു. തട്ടും തട്ടിന്മേൽ തട്ടും. ജനാലകളിൽ നിന്ന് വിളക്ക് വെളിച്ചം ഞങ്ങളെ നോക്കുന്നു. മുകളിൽ നിന്ന് ഓതുകയാണ്, ഓത്ത് കുശുകുശുപ്പായി ഈണമുള്ള മാറ്റൊലിയായി. എന്ത് മനോഹരമായ വർണ്ണനയാണ് അല്ലേ. അവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, സിനിമ കാണുന്ന ഒരു രീതി. ഇവിടെ അമ്പിളിമാമൻ പൊട്ടിപ്പോയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാവാം അമ്പിളിമാമൻ പൊട്ടിപ്പോയിരിക്കുന്നു എന്ന് പറഞ്ഞത്? ഒരു പക്ഷേ രണ്ട് കാരണങ്ങളാവാം. ഒന്നുകിൽ അമ്പിളിമാമൻ പൂർണ്ണചന്ദ്രനല്ല അല്ലേ, അല്ലെങ്കിൽ കുളത്തിലെ വെള്ളം ഇളകിക്കൊണ്ടിരിക്കുകയാണ് എന്നർത്ഥം. ചെറിയ ഓളങ്ങൾ, ചിറ്റോളങ്ങൾ ഇളകുമ്പോൾ വെള്ളത്തിന് 100,000 കണ്ണുകൾ എന്ന് തോന്നും. അതിൻ്റെ ഭംഗി ആസ്വദിക്കുന്നവർക്കേ പറയാൻ പറ്റുള്ളൂ അല്ലേ, എന്തൊരു ഭംഗിയാണ്. അമ്പിളിമാമൻ പ്രതിഫലിച്ച വെള്ളം കാണുമ്പോൾ അഹമ്മദിനെ മുഹമ്മദ് അലിയുടെ വെള്ളാരം കണ്ണിനെ ആണ് ഓർമ്മ വരുന്നത്. ഇതാണ് ഇവിടെയുള്ള പ്രത്യേകത. നിങ്ങളെല്ലാവരും സാധാരണ സിനിമ കാണാൻ ഇഷ്ടപ്പെടുന്നവരല്ലേ അല്ലേ. അത് നോവലിസ്റ്റിൻ്റെ ഈ ഭാഗത്തെ വർണ്ണന നിങ്ങൾ ശ്രദ്ധിച്ചോ. എന്താണ് പ്രത്യേകത? സിനിമയിലെ ദൃശ്യങ്ങൾ കാണുന്ന പ്രതീതിയല്ലേ ശരിക്കുമുള്ളത് അല്ലേ. ഒരു തിരക്കഥയുടെ ഒതുക്കമുള്ള ആഖ്യാന രീതിയാണ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. ഇതിനെ ദൃശ്യരൂപത്തിൽ അവതരിപ്പിച്ചാലോ? ഇത്തരം സാധ്യതകളുള്ള ആഖ്യാനമാണ് നോവലിസ്റ്റ് വിവരിച്ചിരിക്കുന്നത്. നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും. നമുക്ക് ദൃശ്യരൂപത്തിലൂടെ ഇതൊന്ന് കണ്ടു നോക്കാം. Thank you.
നിങ്ങൾക്ക് സിനിമ കാണുന്ന ഒരു പ്രതീതി ഉണ്ടായില്ലേ ഇത് കണ്ടപ്പോഴും? ആ ഉണ്ടായി അല്ലേ. ഇനി കഥയ്ക്ക് മറ്റൊരു വഴിത്തിരിവുണ്ടാവുകയാണ്. ഇതെല്ലാം മറന്ന മുഹമ്മദ് അലിയെയാണ് ഇനി നാം അങ്ങോട്ട് കാണുന്നത്. അഹമ്മദ് തറവാട്ട് വീട്ടിൽ വന്നപ്പോൾ അവിടെയെല്ലാം ചുറ്റിക്കറങ്ങണമെന്ന ആഗ്രഹമുള്ള കുട്ടിയായിരുന്നു. പക്ഷേ ഉമ്മ ഇക്കാര്യത്തിൽ സ്വാതന്ത്ര്യം അനുവദിച്ചിരുന്നില്ല. കുട്ടികളായിരുന്ന കാലത്ത് നാം എല്ലാവരും ധാരാളം വിലക്കുകൾക്കുള്ളിലാണല്ലോ വളർന്നു വന്നിരുന്നത് അല്ലേ. അവിടെ പോകരുത്, അങ്ങനെ ചെയ്യരുത്, അങ്ങോട്ട് നോക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് മുതിർന്നവർ പറഞ്ഞിട്ടുണ്ടാവും. കുട്ടികളെ അടക്കി നിർത്തുന്നതിന് മുതിർന്നവർ പ്രയോഗിക്കുന്ന ഈ അരുതുകൾ ഇല്ലാത്ത ഭയം ഉണ്ടാക്കുകയും സ്വാഭാവിക വളർച്ചയെ തടയുകയും ചെയ്യും. ഭൂതപ്രേതാദികളെല്ലാം തലമുറ കൈമാറുന്നത് കഥകളിലൂടെയാണ്. കുട്ടിയുടെ മനസ്സിലും ഇടം പിടിക്കുന്നത് ഇങ്ങനെയാണ്: ഭൂതമുണ്ട്, ഭൂതത്തിന് കൊമ്പുണ്ട്, പാമ്പുണ്ട് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളിൽ ഭയം ജനിപ്പിച്ച നാളുകൾ നിങ്ങളും മറന്നിട്ടുണ്ടാവില്ല. നമുക്ക് പാഠപുസ്തകത്തിലൂടെ ഒന്ന് നോക്കാം. വന്നപ്പോഴേ ഉമ്മ പറഞ്ഞിരുന്നു, നെടുമ്പുരയിലേക്ക് പോകരുതേ, ഇവിടെ കെട്ടിയിട്ട മാതിരിയാണ്, പറമ്പിൽ ചുറ്റിയടിക്കാൻ പാടില്ല, പാമ്പുകളുണ്ട്, മുളങ്കൂട്ടത്തിലെ കിളികളെ കാണാൻ പാടില്ല. മുളയുടെ മുള്ളുകൾക്കിടയിൽ ഭൂതങ്ങളും പാമ്പുകളും പാർക്കുന്നത് എന്തിനാണ്? മുള്ളു തട്ടി മേലുകീറില്ലേ? നാരകമ്പുറം തറവാട് പ്രകൃതി വിലാസത്തിൻ്റെ വൈവിധ്യമാണെന്ന് നിങ്ങൾക്ക് ഈ ഒരു വർണ്ണനയിലൂടെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞോ? അതെ, കഴിഞ്ഞു അല്ലേ. വയലും തോടും കുളവും കിളികളും മുളങ്കാടുകളും എല്ലാം നിറഞ്ഞതാണ്. അഹമ്മദിനെ പോലുള്ള കുട്ടിക്ക് സന്തോഷവും ആവേശവും ജിജ്ഞാസയും നിറയ്ക്കുന്ന പ്രകൃതി, അതിനോട് ഇണങ്ങിച്ചേരുവാൻ കൊതി തോന്നും അല്ലേ. അത് ജീവിതത്തിന് പല ഉൾക്കാഴ്ചകളും നൽകും. പക്ഷേ ഇത്തരം സാധ്യതകൾ അടച്ചു കളയുന്ന പ്രകൃതിയാണ് അല്ലെങ്കിൽ പ്രവൃത്തിയാണ് മുതിർന്നവർ ചെയ്യുന്നത്. അഹമ്മദിൻ്റെ ചിന്ത നോക്കൂ. മുള്ളുകൾക്കിടയിൽ ഭൂതവും പാമ്പും താമസിച്ചാൽ മുള്ളു തട്ടി മേലുകീറില്ലേ? എത്ര നിഷ്കളങ്കമായ ചിന്തയാണ് അല്ലേ. ഭൂതമെന്ന് പറഞ്ഞാൽ മജ്ജയും മാംസവുമുള്ള ഒരു ജീവിയാണെന്നാണ് ആ കുട്ടി വിശ്വസിക്കുന്നത്. പ്രകൃതിയോട് സ്നേഹാദരവ് വളർത്തുന്ന കുട്ടിയാണ് അഹമ്മദ്. ആരെയും വേദനിപ്പിക്കരുത് എന്ന നന്മ നിറഞ്ഞ മനസ്സും അവനുണ്ട്. ഈ നന്മയെയും ഇണക്കത്തെയും കെടുത്തുന്നത് ഇത്തരത്തിൽ കുട്ടിയെ വിശ്വസിപ്പിക്കുന്നവർ. ദൈവത്തിൻ്റെ കണ്ണ് എന്ന നോവൽ സമർപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: അമ്മയുടെ മാറ് കുത്തി തുറന്നാൽ അവസാനത്തെ തുള്ളി മുലപ്പാലും ഊറ്റിയെടുക്കാമെന്ന് അഹങ്കരിച്ചാൽ സാങ്കേതിക വിദ്യകളിൽ പുളകം കൊള്ളുന്നവർക്കെതിരെ ശബ്ദമുയർത്തുന്ന പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തകരുടെ സേവനത്തിന് മുന്നിൽ ആദരപൂർവം ദൈവത്തിൻ്റെ കണ്ണ് സമർപ്പിക്കുന്നു. ഇതാണ് നോവലിസ്റ്റിൻ്റെ പ്രകൃതി വീക്ഷണം. പ്രകൃതിയെ അത്യധികം സ്നേഹിക്കുന്ന മനോഭാവം അഹമ്മദ് എന്ന കഥാപാത്രത്തിൽ പ്രതിഫലിക്കുന്നില്ലേ? ഇല്ലേ, ഉണ്ട്. ഒരിക്കൽ ഒരു കുട്ടി രാത്രിയിൽ തൻ്റെ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, എനിക്ക് ഒരു ചെടിയുടെ ഇല പറിച്ചു തരാം. ഇത് കേട്ട അച്ഛൻ മകനോട് പറഞ്ഞു, മകനെ, ഇപ്പോൾ എല്ലാ സസ്യങ്ങളും അതായത് ചെടികളും ഉറങ്ങുകയായിരിക്കും. ആ ചെടിയെ ഇപ്പോൾ ഉപദ്രവിക്കുന്നത് ഒരിക്കലും ശരിയല്ല. നിനക്ക് നാളെ ഞാൻ ഇല പറിച്ചു തരാം. അച്ഛൻ പറഞ്ഞ മറുപടി ശ്രദ്ധിക്കൂ, മകനെ, ഇപ്പോൾ രാത്രി സമയമല്ലേ, ചെടികളെല്ലാം ഉറങ്ങുകയായിരിക്കും. ഉറങ്ങുമ്പോൾ നാം അവയെ ഉണർത്തുന്നത് ശരിയല്ലല്ലോ അല്ലേ. അപ്പോൾ കുട്ടി ചിന്തിച്ചു, ചെടിയും ഉറങ്ങുമോ? ചെടികൾക്ക് ജീവനുണ്ടോ? ഇങ്ങനെ ചിന്തിച്ചത് ആരാണെന്നറിയുമോ? പ്രശസ്ത സസ്യശാസ്ത്രജ്ഞനായ ജഗദീഷ് ചന്ദ്രബോസ്, JC ബോസ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ പഠിപ്പിച്ച പാഠം പ്രകൃതിയെ അടുത്തറിയാൻ, അനുഭവിച്ചറിയാൻ. പക്ഷേ കളിപ്പാവകളിൽ നാം കാണുന്നത്
പ്രകൃതിയെ അനുഭവിച്ചറിയാൻ വിലക്കുന്ന സമൂഹത്തെയാണ്. വളരാനും വികസിക്കാനും അതിജീവിക്കാനുമുള്ള കുട്ടിയുടെ അവകാശം അന്ധവിശ്വാസങ്ങളിൽ തളയ്ക്കപ്പെടുകയാണ്. മുഹമ്മദ് അലിയുടെ അവസ്ഥ ഇനി അങ്ങോട്ട് മാറുകയാണ്. മുഹമ്മദ് അലിക്ക് പഴയ ബന്ധങ്ങൾ ഓർമ്മയില്ല, പ്രായം മറന്നിരിക്കുകയാണ്. പരസ്പര ബന്ധമില്ലാതെ എന്തെല്ലാമോ ചെയ്യുന്നു, പറയുന്നു. എവിടെയാണ് മുഹമ്മദ് അലിയെ താമസിപ്പിച്ചിരിക്കുന്നത്? നെടുപുരയുടെ തെക്കുഭാഗത്ത് മുഹമ്മദ് അലി ഒറ്റയ്ക്കാണ്. കിടക്കാൻ കട്ടിലില്ല. ഭക്ഷണം നൽകുന്നത് കറുത്തു വരണ്ട അലൂമിനിയം പാത്രത്തിൽ. നെടുമ്പുര എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് നിലയുള്ള നീണ്ട പുരയാണ് നെടുമ്പുര എന്ന് പറയുന്നത്. മുഹമ്മദ് അലിയെ ഇരുമ്പ് ചങ്ങലകൾക്കിടയിൽ തളച്ചിട്ടിരിക്കുകയാണ്. മനോവിഭ്രാന്തിയുടെ ലക്ഷണങ്ങളും സ്വഭാവ വൈകൃതങ്ങളും കാണുന്നു. ഓരോ മനുഷ്യൻ്റെയും ജീവിതവും വൈവിധ്യ സമ്പൂർണമാണെന്ന് വ്യക്തം. വെള്ളാരം കല്ലുപോലെയുള്ള കണ്ണുകൾ കുണ്ടിലാണ്ട് പോയിരിക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കാം മുഹമ്മദ് അലിക്ക് ഈ അവസ്ഥ നേരിടേണ്ടി വന്നത്? കുടുംബത്തിൽ നിന്നും ഒറ്റപ്പെട്ടതുകൊണ്ട്, പിന്നെയോ വേണ്ടപ്പെട്ടവരിൽ നിന്ന് സ്നേഹം ലഭിക്കാത്തതുകൊണ്ട്. ഇനി ഒന്നുകൂടെ പറയാം, എന്തായിരിക്കാം? വേണ്ടത്ര വിദ്യാഭ്യാസം ലഭിച്ചിട്ടില്ലായിരിക്കാം അല്ലേ. ഇനി നമുക്ക് മുഹമ്മദ് അലിയുടെ അവസ്ഥ പാഠഭാഗത്ത് വർണ്ണിച്ചിരിക്കുന്നത് നോക്കാം. നിങ്ങളുടെ മുമ്പിലേക്കാണ് ഒരു വ്യക്തി, അതായത് മനോവിഭ്രാന്തി ബാധിച്ച ഒരു വ്യക്തി ഈ രൂപത്തിൽ വന്നതെങ്കിലോ എന്തൊക്കെയായിരിക്കും നിങ്ങളുടെ വികാരങ്ങൾ? ഭയം, അയ്യോ പാവം എന്ന സഹാനുഭൂതി. പക്ഷേ അയമത് ഭയന്നോടിയില്ല. എന്താണ് ഇക്കാക്കയ്ക്ക് സംഭവിച്ചത്? ചങ്ങലവട്ടയ്ക്കുള്ളിൽ കാലുകൾ, തുണിയില്ല, കുപ്പായമില്ല, കട്ട പിടിച്ച മീശ, വെള്ളാരം കണ്ണുകൾ കുണ്ടിലാണ്ട് പോയിരിക്കുകയാണ്. ആ സ്നേഹമുള്ള കണ്ണുകൾക്ക് എന്തു പറ്റി? മുഹമ്മദ് അലി ഇപ്പോൾ എങ്ങനെയാണുള്ളതെന്ന് നമുക്ക് കഥാപ്രസംഗ രൂപത്തിൽ കാണാം. മടിനെ പോലെ കിടന്നുറങ്ങും ഒട്ടും ഓടിയൊളിക്കാനറിയാത്ത പാവം. തിരില്ല, ആ മുറിയിൽ രണ്ട് മരമുട്ടികളുണ്ട്. അറ്റത്ത് വലയങ്ങളുള്ള രണ്ട് ചങ്ങലകൾ ആ മരമുട്ടിയുമായി ബന്ധിപ്പിച്ചിരിക്കുകയാണ്. ആ വലയങ്ങൾക്കുള്ളിലാണ് ഇക്കാക്കയുടെ കാലുകൾ. അതെ, ഇക്കാക്കയെ ആ ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ചിരിക്കുകയാണ്. ആ കാലുകളിൽ ചങ്ങല തട്ടി വട്ടത്തിൽ ചുവന്ന് തിണർത്തിരിക്കുകയാണ്. അതിനു ചുറ്റും മണിയനേച്ചകൾ വട്ടമിട്ട് പാറിക്കളിക്കുകയാണ്. പാവമിൻ്റെ ഇക്കാക്ക ഇത്രമാത്രം വേദന സഹിക്കുന്നുണ്ടാവും. കാലിലെ ചങ്ങല കിളിക്കൊണ്ടേ എൻ്റെ മുഹമ്മദ് അലിക്ക, എൻ്റെ ഇക്കാക്ക. തൻ്റെ ശരീരത്തിൽ കുപ്പായമില്ല, കുപ്പായം മാത്രമല്ല, ഒരു തുണി പോലുമില്ല. ഒരു ചാക്കു കഷ്ണം മുന്നിൽ കെട്ടിവച്ചിരിക്കുന്നു. അതാണെങ്കിൽ വലിച്ചു കീറിയിരിക്കുകയാണ്. പാവം, എല്ലാവരും കാണുമ്പോൾ സങ്കടപ്പെടുന്ന ഒരു രൂപം. പാവം എൻ്റെ ഇക്കാക്ക കുഴിയും നനിയുമില്ലാതെ മുടി കട്ട പിടിച്ച് ജട പിടിച്ചിരിക്കുകയാണ്. മുഖം നിറയെ അലസമായ താടി രോമങ്ങൾ. പ്രിയപ്പെട്ട കുട്ടികളെ, കഥാപ്രസംഗം ഇഷ്ടമായോ? എത്ര തന്മയത്വത്തോടെയാണ് മന്യ നോവലിലെ ഈ രംഗം അവതരിപ്പിച്ചതല്ലേ. എന്താണ് മുഹമ്മദ് അലിയുടെ അവസ്ഥ? കാലിൽ ചങ്ങല കെട്ടി ചോന്നവട്ടം, എന്താ ചോന്നവട്ടം എന്ന് പറയുന്നത്? ചുവന്ന വട്ടം. അതിനു ചുറ്റും മണിയനീച്ചകൾ ആർക്കുന്നു. ഇവിടെ കാലിൽ വ്രണം തന്നെയാണെന്ന അർത്ഥം. കൂടാതെ കാലിൽ വ്രണം ഉണ്ടാകണമെങ്കിൽ എത്രയോ കാലമായി മുഹമ്മദ് അലി ചങ്ങലകൾക്കുള്ളിൽ ബന്ധിതനായിട്ടുണ്ട് എന്ന സൂചനയുമുണ്ട് അല്ലേ. തുടർന്നുള്ള ഭാഗങ്ങളിൽ മുഹമ്മദ് അലിക്കയുടെ മാനസിക വിഭ്രാന്തി വളരെ വ്യക്തമാണ്. എന്നാലും അയമത് കൂടുതലും ശ്രദ്ധിക്കുന്നത് കുണ്ടിലാണ്ട് പോയിരിക്കുന്ന വെള്ളാരം കണ്ണുകളാണ്. കണ്ണിന് വന്നു ചേർന്ന മാറ്റം ശ്രദ്ധിക്കൂ, ചൈതന്യമുള്ള കണ്ണുകളായിരുന്നു. പക്ഷേ ഇന്ന് ആ കണ്ണുകൾ കുണ്ടിലാണ്ട് പോകാൻ കാരണം എന്തായിരിക്കാം? അതെ, പരിചരണം കിട്ടിയിട്ടുണ്ടാവില്ല അല്ലേ. പിന്നെയോ, ആരോഗ്യം ക്ഷയിച്ചതാവാം. പിന്നെ എന്താണെന്നാ നമ്മൾ നേരത്തെ കണ്ടെത്തിയത്? സ്നേഹം കിട്ടാത്തതാവാം. അയമ്മദിന് ഇക്കാക്കയെ കാണാനുള്ള ജിജ്ഞാസയാണ്
എൻ്റെ ഇക്കാക്കയ്ക്ക് എന്താണ് പറ്റിയത്? അഹമ്മദിൻ്റെ മനസ്സ് വേദനിക്കുകയാണ്. അർത്ഥശൂന്യമായ പ്രവൃത്തികൾ ചെയ്യുകയാണ് മുഹമ്മദ് അലി. ചൂണ്ടുവിരലിൻ്റെ അറ്റത്ത് ഒരില വച്ച് തള്ളവിരൽ കൊണ്ട് ഒരു മേട്ടം, വിരലുകൊണ്ട് തല്ലിത്തെറിപ്പിക്കുന്നതിനെയാണ് മേട്ടമെന്ന് പറയുന്നത്. തള്ളവിരൽ പമ്പരം പോലെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ജാക്കരാം ജാക്കരാം എന്ന് ശബ്ദിക്കുന്നു. ഇതാണ് ഇപ്പോൾ മുഹമ്മദ് അലിക്കയുടെ ലോകം. നമുക്ക് ഈ കഥാഭാഗം കഥാപ്രസംഗത്തിലൂടെ മന്യ അവതരിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. പ്രിയ സോദരനായ നിന്റെ ബന്ധിതമായൊരു ജീവിതവും നിമ്മിഴിക്കോണിലെ സങ്കടവും അവിടെ ഇക്കാക്ക് എന്താണ് ചെയ്യുന്നത്? എന്താണ് തറയിൽ നിന്ന് എടുക്കുന്നത്? ഒരു ഉണക്കിരല തറയിൽ നിന്നെടുത്തു, വലതു കൈ വായിൽ കയറ്റി വച്ചു. ആ കൈ നിറയെ തുപ്പലൊഴിച്ചിറങ്ങി. ഹോ, എന്താണ് അവിടെ ചെയ്യുന്നത്? ചൂണ്ടാണി വിരലിൻ്റെ അറ്റത്തെ ചപ്പിൽ വച്ച് തള്ളവിരൽ കൊണ്ട് ആ ഇലയുടെ തുമ്പത്തൊരു മേട്ടം, വീണ്ടും വീണ്ടും അത് ആവർത്തിച്ചു കൊണ്ടിരുന്നു. എന്തൊരത്ഭുതം! ഇല തിരിയുന്നു പമ്പരം പോലെ. ഇക്കാക്ക വളരെ ആവേശത്തെ മുറിപ്പിലാണ്. ഇടയ്ക്കിടെ ശബ്ദമുണ്ടാകുന്നു, ചെമ്പോത്തിനെ പോലെ കൂക്കുന്നു. പൊട്ടിയ ചങ്ങലത്തുണ്ടുമായി വേച്ചു വേച്ചു നടക്കുന്ന ഇക്കാക്കയുടെ നോട്ടം എന്റെ നേർക്കാണ്. മന്യയുടെ അവതരണം നന്നായി ആസ്വദിച്ചില്ലേ? ഇനി അഹമ്മദ് എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഞാൻ കുതറി ഉമ്മു ബലമായി എൻ്റെ കൈപിടിച്ചു. വാ മോനെ, ഇക്കാക്കൻ്റെ അടുത്ത് നിൽക്കരുത്. നെടുമ്പുരയിലേക്ക് നോക്കി നിൽക്കുന്ന അഹമ്മദിനെ അരുത് എന്ന വിലക്ക് വീണ്ടും വരികയാണ്. അപ്പോൾ തുപ്രൻ എന്താണ് ചെയ്യുന്നത് നോക്കൂ. തുപ്രൻ മുളങ്കാട് വൃത്തിയാക്കുന്നു. ഉമ്മു അഹമ്മദിനെ മുളങ്കാടിനടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. കുട്ടി ചിന്തിക്കുന്നത് എന്താണ്? ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ നോക്കൂ. അതെ, കൂടില്ലാതായാൽ ഭൂതങ്ങൾ പുറത്തു ചാടും. എനിക്ക് കാണിച്ചു തരാനായിരിക്കും എന്നെ മുളങ്കാടിനടുത്തേക്ക് കൊണ്ടുപോകുന്നത്. ഭൂതങ്ങൾക്ക് കൊമ്പുണ്ടെന്ന് ആരാണ് പറഞ്ഞു തന്നത്? ആരാണ് മക്കളെ? അതെ, മുത്തശ്ശി കഥകളിലായിരിക്കും അല്ലേ? അഹമ്മദ് ഇത്തരത്തിൽ ചിന്തിക്കുകയാണ്. അവൻ്റെ ചോദ്യത്തിന് ഉത്തരമില്ല. അപ്പോഴേക്കും രംഗം മാറുകയാണ്. ഇത്തരം കഥകൾ കുഞ്ഞു മനസ്സുകളെ അന്ധവിശ്വാസത്തിൻ്റെ ചങ്ങലയിൽ ബന്ധിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്? ആരുടെയോ കയ്യിലെ പാവകളായി മാറുകയാണ് അവർ. മനുഷ്യർ ഒരു കളിപ്പാവയെപ്പോലെ, അവൻ്റെ വികാരങ്ങളോ അവകാശ ബോധമോ വ്യക്തിത്വമോ പരിഗണിക്കാതെ കേവലം നിർജീവമായ പാവയെപ്പോലെ പരിഗണിക്കപ്പെടുകയാണ്. ഓരോരുത്തരും ഓരോ ഭാഗം അഭിനയിക്കുന്നു. ചരടെപ്പോഴും മറ്റാരുടെയോ കൈകളിലാണ്. ഇവിടെ കളിപ്പാവകൾ എന്ന ശീർഷക കഥാഭാഗവുമായി ബന്ധിപ്പിക്കാവുന്നത് ഈ ഒരു തരത്തിലല്ലേ? പാവകളി കുട്ടികൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു വിനോദമാണെങ്കിലും വിധിയുടെ കൈകളിൽ നാം കളിപ്പാവകളായാൽ അനുഭവം മറിച്ചാണ്. ഇവിടെ മുഹമ്മദ് അലിയുടെ അനുഭവം നാം കണ്ടില്ലേ? ഇതിന് സമാനമായ ഒരു രംഗം പാഠപുസ്തകത്തിൽ പേജ് 52 നൽകിയിട്ടുണ്ട്. ആ ഭാഗം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. പേടിച്ച് പേടിച്ചുകൊണ്ടാണ് പുറത്തു വന്നത്. വാതിൽക്കൽ നിന്ന് ആദ്യം തളത്തിലേക്ക് നോക്കി അച്യുതൻ നായർ. നല്ല ഉറക്കമാണ്. ഒരു നിമിഷം സംശയിച്ചു നിന്നു. തുടർന്നുള്ള ഭാഗം നിങ്ങൾ ഭാവാത്മകമായി വായിക്കണം. ഇനി ഈ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഇത് ആരുടെ കഥയാണ്? അതെ, എം ടി വാസുദേവൻ നായരുടെ ഇരുട്ടിൻ്റെ ആത്മാവ് എന്ന കഥയിലെ ഒരു ഭാഗമാണിത്. ഈ കഥയെ അടിസ്ഥാനമാക്കി പി ഭാസ്കരൻ സംവിധാനം ചെയ്ത ഇരുട്ടിൻ്റെ ആത്മാവ് എന്ന സിനിമ നിങ്ങൾ കണ്ടു നോക്കണം.
ഇനി ഒരു ജോലിയും കൂടി നിങ്ങൾക്കുണ്ട്. ഇരുട്ടിൻ്റെ ആത്മാവ് എന്ന കഥാഭാഗത്തെയും പാഠഭാഗത്തെയും ഉള്ളടക്കം, ആഖ്യാന രീതി എന്നിവ താരതമ്യം ചെയ്ത് ഒരു കുറിപ്പ് പട്ടിക രൂപത്തിൽ നിങ്ങൾ തയ്യാറാക്കണം. എങ്ങനെയാണ് ഒരു കുറിപ്പ് പട്ടിക രൂപത്തിൽ തയ്യാറാക്കുക? അതെ, ഉള്ളടക്കം: ദൈവത്തിൻ്റെ കണ്ണ്, ഇരുട്ടിൻ്റെ ആത്മാവ്, അയമതിൻ്റെ മാനസിക ലോകം, അയമതിൻ്റെ മൊയ്മദ് അലിക്കാക്കയെ കുറിച്ചുള്ള ഓർമ്മകൾ, മൊയ്മദ് അലിയുടെ മനോനില തെറ്റിയ അവസ്ഥ. ഇനി ഇരുട്ടിൻ്റെ ആത്മാവിലോ ആരുടെ മനസ്സിൻ്റെ താളമാണ് തെറ്റിയത്? അതെ, വേലായുധൻ്റെ മനസ്സിൻ്റെ താളം തെറ്റിയ വേലായുധൻ്റെ ലോകം. ഇനി അവതരണ രീതിയുടെ സാമ്യം എങ്ങനെയാണ്? ദൈവത്തിൻ്റെ കണ്ണ് എന്ന നോവലിൽ അയമത് എന്ന കുട്ടി ആഖ്യാനം ചെയ്യുന്നു. ഇനിയോ പാഠഭാഗം വായിക്കുന്ന സന്ദർഭത്തിൽ കൊച്ചു കൊച്ചു വാക്യങ്ങളായിട്ടാണ് നാം ഓരോ സന്ദർഭവും കണ്ടത്, അല്ലേ? നിങ്ങൾ ആ വാക്യം ശ്രദ്ധിച്ചിട്ടില്ലേ? ലഘുവാക്യങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെയോ ഓരോ ഭാഗവും നമുക്ക് വ്യക്തമായി നമുക്ക് കൺമുന്നിലുണ്ട്, സൂക്ഷ്മമായ അവതരണമാണ്. ഇനിയോ ഇതിൽ മനസ്സിലാകാത്ത ഏതെങ്കിലും ഭാഷയുണ്ടോ? ഇല്ല, ലളിതമായ ഭാഷയാണ്. നാം നേരത്തെ കണ്ടുകഴിഞ്ഞു, ചലച്ചിത്രത്തിൻ്റെ അടക്കവും ഒതുക്കവുമുള്ള ആഖ്യാന രീതിയാണ്. ഇനി ഇരുട്ടിൻ്റെ ആത്മാവ് എന്ന കഥയിലെ ഭാഗം എങ്ങനെയാണ്? വേലായുധൻ ആഖ്യാനം ചെയ്യുന്നു. നാം ഇപ്പോഴേ ടെക്സ്റ്റ് ബുക്ക് 52 വായിച്ചപ്പോഴേ മനസ്സിലായി, സൂക്ഷ്മമായ അവതരണമായിരുന്നു. ചലച്ചിത്രത്തിൽ എന്ന പോലെയുള്ള രംഗ ചിത്രീകരണവുമാണ് നിർവഹിച്ചിരിക്കുന്നത്. ഇവ രണ്ടും നിങ്ങൾ താരതമ്യം ചെയ്ത് അടുത്ത ക്ലാസ്സിൽ നല്ല ഭംഗിയായി പട്ടികപ്പെടുത്തി എഴുതി തയ്യാറാക്കണം. ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന പ്രവർത്തനം വളരെ ഭംഗിയായി നിർവഹിക്കുമെന്ന് വിശ്വസിക്കുകയാണ്. നന്ദി.